Hi friends, welcome to my channel. നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏൻഷ്യൻറ്റ് ഇന്ത്യൻ ഹിസ്റ്ററിയാണ്. അതിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്സ് ഇൻഡസ് വാലി സിവിലൈസേഷൻ, വേദികേഷ്, അതുപോലെ മഹാജനവദാസ്. ഈ വീഡിയോസ് ഒരു മൂന്നോ നാലോ പാർട്ടായിട്ടായിരിക്കും ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത്. സോ എസ്പെഷ്യലി യു പി എസ് സി ആസ്പിരൻസിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സാണ് ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടി ഷെയർ ചെയ്യുക. സോ നമുക്ക് ഏൻഷ്യൻറ്റ് ഇന്ത്യൻ ഹിസ്റ്ററി എവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് ഫസ്റ്റ് നമുക്ക് നോക്കാം. ഏൻഷ്യൻറ്റ് ഹിസ്റ്ററി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഇന്ത്യൻ ഹിസ്റ്ററിയുടെ പീരിയോഡൈസേഷൻ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ഏൻഷ്യൻറ്റ് ഹിസ്റ്ററി, അതായത് 300 BC to 1200 AD ആണ് ഏൻഷ്യൻറ്റ് ഹിസ്റ്ററിയുടെ കാലഘട്ടമായിട്ട് നമ്മൾ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ മിഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററി 1200 AD to 1600 AD. എന്താണ് BC, എന്താണ് AD എന്നെല്ലാം ഞാൻ എൻ്റെ ലാസ്റ്റ് ചാപ്റ്റേഴ്സിൽ, അതായത് ക്ലാസ് 6 NCERT-ൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസ് കാണാത്തവർ തീർച്ചയായിട്ടും ആ വീഡിയോസ് കാണുക. NCERT-ൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാത്തത് കൊണ്ടാണ് ഞാനത് ഒരു വീഡിയോസിൽ, അതായത് ഒന്നോ രണ്ടോ പാർട്ടായിട്ട് വീഡിയോ ഏൻഷ്യൻറ്റ് ഹിസ്റ്ററിയുടെ, അതുപോലെ മിഡീവൽ ഹിസ്റ്ററിയുടെ, മോഡേൺ ഹിസ്റ്ററിയുടെ ഫുൾ വീഡിയോ ഇടാൻ തീരുമാനിച്ചത്. സോ തീർച്ചയായിട്ടും ഇത് എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി 1600 AD to 1947, അതായത് ടിൽ ഇൻഡിപെൻഡൻസ്. ദെൻ ഇൻഡിപെൻഡൻസ് കഴിഞ്ഞുള്ള ഭാഗം പോസ്റ്റ് ഇന്ത്യൻ ഹിസ്റ്ററി, അതായത് പോസ്റ്റ് മോഡേൺ ഹിസ്റ്ററി ആയിട്ടാണ് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. സോ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നോക്കുന്നത് ഏൻഷ്യൻറ്റ് ഇന്ത്യൻ ഹിസ്റ്ററിയിലെ, അതായത് ഏൻഷ്യൻറ്റ് ഇന്ത്യൻ ഹിസ്റ്ററി 300 BC to 1200 AD വരെയുള്ള ഭാഗങ്ങളാണ് നമ്മളിന്ന് ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഏൻഷ്യൻറ്റ് ഇന്ത്യൻ ഹിസ്റ്ററിയെ തന്നെ നാലായിട്ട് തരം തിരിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒന്നാമത്തെയാണ് പ്രീ ഹിസ്റ്ററി. രണ്ട്, ഇൻഡസ് വാലി സിവിലൈസേഷൻ. ഞാൻ ഓൾറെഡി അത് എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു. സോ ഇൻഡസ് വാലി സിവിലൈസേഷൻ. മൂന്നാമത്തെയാണ് വേദിക് പീരിയഡ്. നാലാമത്തെയാണ് മോഡേൺ ഇന്ത്യൻ കിങ്ഡം. സോ നമ്മൾ ഫസ്റ്റ് പ്രീ ഹിസ്റ്ററി എക്സ്പ്ലെയിൻ ചെയ്യുന്നത് വേറൊന്നുമല്ല. പ്രീ ഹിസ്റ്ററി എന്ന് ഉദ്ദേശിക്കുന്നത് പ്രീ ഹിസ്റ്ററിയിൽ നമുക്ക് റിട്ടൺ ആയിട്ടുള്ള തെളിവുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും സോളിഡ് ആയിട്ടുള്ള എവിഡൻസോ പ്രീ ഹിസ്റ്ററിയിൽ അവൈലബിൾ അല്ല. പക്ഷേ നമ്മൾ പ്രീ ഹിസ്റ്ററി പഠിക്കുന്നത് കൊണ്ട് ഒരു എക്സ്പീരിയൻസ്, അതായത് തുടർന്നുള്ള ഡിസിഷൻ എടുക്കുന്നതിന് വേണ്ടി ഒരു എക്സ്പീരിയൻസ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രീ ഹിസ്റ്ററിയും ഈ ഏൻഷ്യൻറ്റ് ഹിസ്റ്ററിയുടെ ഭാഗമായിട്ട് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സോ പ്രീ ഹിസ്റ്ററിയിൽ മെയിൻ ആയിട്ട് ഹ്യൂമൻ എവല്യൂഷൻ ആണ് പറയുന്നത്. നമുക്കറിയാം ഹ്യൂമൻ എവല്യൂഷൻ നമ്മൾ ചെറിയ ക്ലാസ്സിലെല്ലാം പഠിച്ചിട്ടുണ്ട്. ഹ്യൂമൻ എവല്യൂഷനിൽ മെയിൻ ആയിട്ടും ഹോമോസാപ്പിയൻ സാപ്പിയൻസിലേക്ക് എങ്ങനെയാണ് നമ്മൾ മനുഷ്യർ ഇവല്യൂഷൻ നടന്നത്, നമ്മുടെ മനുഷ്യരുടെ എവല്യൂഷൻ നടന്നതെന്നാണ് പ്രീ ഹിസ്റ്ററിയിൽ പറയുന്നത്. അതുപോലെ കുറച്ച് തിയറീസ് പഠിക്കുന്നുണ്ട് പ്രീ ഹിസ്റ്ററിയുടെ ഭാഗമായിട്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് അല്ലാത്തത് കൊണ്ട് ആ ഭാഗം നമുക്ക് ഒഴിവാക്കാം. അതായത് തിയറി വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ആവശ്യം നമുക്കില്ല. ഇവിടെ രണ്ട് തിയറീസാണ് ഹ്യൂമൻസിൻ്റെ എവല്യൂഷനായിട്ട് പറയുന്നത്. ഒന്ന് റേഡിയേഷൻ തിയറി, രണ്ടാമത്തെ തിയറി പാരലൽ എവല്യൂഷൻ തിയറി. ഈ രണ്ട് തിയറീസും നമുക്ക് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതല്ല. അതായത് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. സോ നമുക്ക് സോഴ്സസ് എവിടെ നിന്നാണ് കിട്ടിയെന്ന് നോക്കാം. അതായത് പ്രീ ഹിസ്റ്ററി ഞാൻ പറഞ്ഞു, നമുക്ക് റിട്ടൺ ആയിട്ടുള്ള ഒരു എവിഡൻസ് അല്ലെങ്കിൽ അന്ന് ഉള്ള മനുഷ്യർ എഴുതി വയ്ക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും കുറിച്ചിടുകയോ ചെയ്തിരുന്നില്ല. അതുകൊണ്ട് തന്നെ പിന്നെ എവിടെ നിന്നാണ് നമ്മുടെ ഹിസ്റ്റോറിയൻസിന് ഈ വിവരങ്ങൾ കിട്ടിയത്, അതായത് റിസോഴ്സസ് എന്തൊക്കെയായിരുന്നെന്ന് നമുക്ക് നോക്കാം. സോ പ്രീ ഹിസ്റ്ററിയിൽ നമുക്ക് റിസോഴ്സസ് മെയിൻ ആയിട്ട് ലഭിച്ചിരുന്നത് ഒന്ന് സ്റ്റോൺ ടൂൾസിൽ നിന്നാണ്, അതുപോലെ രണ്ടാമത്തെയാണ് ആർക്കിയോളജിക്കൽ റിമെയിൻസ്. ആർക്കിയോളജിക്കൽ റിമെയിൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മൾ മണ്ണിനടിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന വസ്തുക്കൾ, അത് പോട്ടറീസ് ആകാം, അവർ ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങളാകാം, ഇവയെല്ലാമാണ് ആർക്കിയോളജിക്കൽ റിമെയിൻസിൽ നിന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന തെളിവുകൾ. സോ മെയിനായിട്ടും സ്റ്റോൺ ടൂൾസ്, അതുപോലെ ആർക്കിയോളജിക്കൽ റിമെയിൻസ്, അതുകൂടാതെ മെറ്റൽസ്, യുടെൻസിൽസ്, ഇതുപോലുള്ള സാധനങ്ങളിൽ നിന്നാണ് നമുക്ക് മെയിൻ ആയിട്ടും പ്രീ ഹിസ്റ്ററിയെ കുറിച്ചുള്ള എവിഡൻസസ് ലഭിച്ചിരുന്നത്. സോ ഈ എവിഡൻസിൻ്റെ ഭാഗമായിട്ട് മെയിൻ ആയിട്ടും അവർ ഉപയോഗിച്ചിരുന്ന സ്റ്റോൺ ടൂൾസിൻ്റെ, അതായത് സ്റ്റോൺ ടൂൾസിനെ അടിസ്ഥാനപ്പെടുത്തി പ്രീ ഹിസ്റ്ററിയെ തന്നെ നമ്മൾ മെയിൻ ആയിട്ട് മൂന്നായിട്ട് തരംതിരിക്കുന്നുണ്ട്. ഇതുകൊണ്ടാണ് ഈ സ്റ്റോൺ ടൂൾസിൻ്റെ ഉപയോഗം കൊണ്ടാണ് പ്രീ ഹിസ്റ്ററിയെ നമ്മൾ ലിത്തിക് ഏജ് എന്ന്
വിളിക്കുന്നത്. ഓക്കെ, ലിത്തിക് ഏജ്. സോ അത് മെയിൻ ലിത്തിക് ഏജ് എന്ന് പറയുന്നത് മെയിൻ ആയിട്ടും സ്റ്റോൺ ടോൾസിന്റെ അടിസ്ഥാനത്തിലാണ്. സ്റ്റോൺ ടോൾസ് എന്ന് ഉദ്ദേശിക്കുന്നത് കല്ലുകൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഉപകരണങ്ങൾ. അവർ വേട്ടയാടാൻ ഉപയോഗിച്ചിരുന്നതാകാം, അല്ലെങ്കിൽ അവർ മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്നതാകാം. ഈ സ്റ്റോൺ ടോൾസിന്റെ ഉപയോഗത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രീ ഹിസ്റ്ററി നമ്മൾ ലിത്തിക് ഏജ് എന്നും വിളിക്കുന്നു. പ്രീ ഹിസ്റ്ററി പീരിയോഡൈസേഷൻ ഏതൊക്കെയാണെന്ന് നോക്കാം. പ്രീ ഹിസ്റ്ററിയിൽ സ്റ്റോൺ ഏജ് അല്ലെങ്കിൽ ലിത്തിക് ഏജ് എന്ന് പറയുന്നു. അവർ ഉപയോഗിച്ചിരുന്ന സ്റ്റോൺ ടൂൾസിന്റെ അടിസ്ഥാനത്തിലാണ് പ്രീ ഹിസ്റ്ററിയെ നമ്മൾ തരംതിരിച്ചിരിക്കുന്നത്. സോ പ്രീ ഹിസ്റ്ററിയെ നമ്മൾ മെയിൻ ആയിട്ടും 4 കാലഘട്ടങ്ങളായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെയാണ് പാലിയോലിത്തിക് ഏജ്. പാലിയോലിത്തിക് ഏജ് സ്റ്റാർട്ട് ചെയ്യുന്നത് 300,000 BC to 10,000 BC. സെക്കൻഡ് മീസോലിത്തിക് ഏജ്. ഈ ലിത്തിക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്റ്റോൺ ആണ്. ലിറ്റിക് എന്ന് പറയുന്നത് സ്റ്റോൺ ആണ്, ലിത്തിക് എന്ന് പറഞ്ഞാൽ സ്റ്റോൺ ആണ്. സോ മീസോലിത്തിക് ഏജ് 10,000 BC to 6,000 BC. ദെൻ തേർഡ് ഏജ് ആണ് നിയോലിത്തിക് ഏജ്, 6,000 BC to 2,500 BC. ഫോർത്ത് ഏജ് ആണ് കാൽക്കോലിത്തിക് ഏജ്, 3,000 BC to 2,500 BC. ഇനി നമുക്ക് ഈ ഓരോ കാലഘട്ടത്തിലെയും പ്രത്യേകതകൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ നമ്മുടെ ആർക്കിയോളജിക്കൽ സർവേ നടത്തുമ്പോൾ എങ്ങനെയാണ് ഈ പ്രീ ഹിസ്റ്ററിക് ഏജിന് അഥവാ പാലിയോലിത്തിക് ഏജ്, മീസോലിത്തിക് ഏജ്, നിയോലിത്തിക് ഏജ് ആൻഡ് കാൽക്കോലിത്തിക് ഏജ്, ഈ ഓരോ ഏജിനെയും എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അല്ലെങ്കിൽ എന്ത് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് തരംതിരിച്ചിരിക്കുന്നത് നോക്കാം. സോ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് എന്താണ് പാലിയോലിത്തിക് ഏജിന്റെ പ്രത്യേകത എന്നാണ്. പാലിയോലിത്തിക് ഏജ് സ്റ്റാർട്ട് ചെയ്യുന്നത് 3,00,000 BC to 10,000 BC വരെയാണ് പാലിയോലിത്തിക് ഏജ് അഥവാ ഓൾഡ് സ്റ്റോൺ ഏജ് എന്ന് അറിയപ്പെടുന്നത്. ഇവിടെ മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ് എന്തായിരുന്നെന്ന് വെച്ചാൽ, ഒന്ന് ഹണ്ടിങ്. അന്നത്തെ ആളുകൾ ജീവിച്ചിരുന്നത് ഹണ്ടിങ് ചെയ്യുന്നതിലൂടെയും അതുപോലെ ഗ്യാദറേഴ്സ് ആയിരുന്നെന്ന് പറയുന്നു. ഹണ്ടിങ് ഗ്യാദറേഴ്സ് എന്താണെന്ന് നമുക്കറിയാം, മൃഗങ്ങളെ വേട്ടയാടി ഭക്ഷിച്ചിരുന്നവരാണ്, കുക്കിംഗ് ചെയ്തിരുന്നില്ല. സോ അവരുടെ മെയിൻ ആയിട്ടുള്ള ജീവിത രീതി എന്ന് പറയുന്നത് ഹണ്ടിങ് ആൻഡ് ഗ്യാദറിങ്ങിനെ ആശ്രയിച്ചിരുന്നു. അതുപോലെ സ്റ്റോണിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, ആ സമയത്ത് ഉണ്ടാക്കിയിരുന്ന സ്റ്റോൺ ബ്ലെൻഡ് ആയിരുന്നു, അതുപോലെ ഹാൻഡ് സൈസ്ഡ് ആയിരുന്നു. ഇവർക്ക് മൃഗങ്ങളെ വേട്ടയാടി പഠിക്കുന്നതിനുള്ള എളുപ്പത്തിന് വേണ്ടി അവർ ഹാൻഡ് സൈസ്ഡ് ആയിട്ടുള്ള ടൂൾസ് ആണ് ഉപയോഗിച്ചിരുന്നത്. പക്ഷേ മറ്റ് ഏജ് സ്റ്റോൺ ഏജസിനെ അപേക്ഷിച്ച് പാലിയോലിത്തിക് ഏജിലുള്ള സ്റ്റോൺസ് മോഡിഫൈഡ് അല്ലായിരുന്നു. അതുപോലെ തന്നെ കുറച്ച് വലിപ്പത്തിലുള്ള സ്റ്റോണുകളാണ് പാലിയോലിത്തിക് ഏജിൽ മെയിൻ ആയിട്ടും യൂസ് ചെയ്തിരുന്നത്. അതുപോലെ അന്ന് അവർ വേട്ടയാടിയിരുന്നത് ബിഗ് ആനിമൽസിനെ ആയിരുന്നു. സോ ബിഗ് ആനിമൽസിനെ വേട്ടയാടുന്നതിന് വേണ്ടി ബിഗ് സ്റ്റോൺ ടൂൾസ് ആണ് അവർ ഉപയോഗിച്ചിരുന്നത്. അതുപോലെ പാലിയോലിത്തിക് ഏജിനെ കുറിച്ചുള്ള തെളിവുകൾ നമുക്ക് ലഭിക്കുന്നത് റോക്കുകളിൽ നിന്നാണ്, അതുപോലെ ഈ പാറകളിൽ കൊത്തിവെച്ചിരുന്ന പെയിന്റിങ്ങുകളിൽ നിന്നാണ് നമുക്ക് പാലിയോലിത്തിക് ഏജിനെ കുറിച്ചുള്ള മെയിൻ ആയിട്ടുള്ള എവിഡൻസ് ലഭിച്ചത്. സോ ഇവിടെ ഇവിടെ മെയിൻ ആയിട്ട് നമുക്ക് ലഭിച്ചത് ബിംബേദ്ക കേവ്സിൽ നിന്നാണ്, മധ്യപ്രദേശിലെ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ഓൾഡ് സ്റ്റോൺ ഏജ് എവിഡൻസ് ആണ് ബിംബേദ്ക കേവ്സ്. അത് റോക്കറ്റ് കേവ്സ് ആണ്, അതായത് പാറകളിൽ കൊത്തിയെടുത്തിട്ടുള്ള ഒരു കേവ്സ് ആണ് ബിംബേദ്ക കേവ്സ്. ഇവിടെ ഉണ്ടായിരുന്ന പെയിന്റിങ്സ് മെയിൻ ആയിട്ടും മൃഗങ്ങളെ പറ്റിയും അതുപോലെ ഹണ്ടിങ് സീൻസും ആയിരുന്നു. സോ ഇതാണ് മെയിൻ ആയിട്ടും പാലിയോലിത്തിക് ഏജിനെ കുറിച്ച് നമുക്കറിയാവുന്ന എവിഡൻസുകൾ പറയുന്നത്. സോ പ്രീ ഹിസ്റ്ററിയിലെ രണ്ടാമത്തെ ഏജാണ് മീസോലിത്തിക് ഏജ്. മീസോലിത്തിക് ഏജിനെ നമ്മൾ മൈക്രോലിത്ത് എന്നും പറയപ്പെടുന്നു. അതെന്തുകൊണ്ടാണെന്ന് നോക്കാം. മീസോലിത്തിക് ഏജ് സ്റ്റാർട്ട് ചെയ്യുന്നത് 10,000 BC to 6,000 BC ആണ്. പാലിയോലിത്തിക് ഏജിൽ നമ്മൾ കണ്ടു വലിയ സ്റ്റോൺ ടൂൾസ് ആണ് ഉപയോഗിച്ചിരുന്നത്. അതുപോലെ തന്നെ അവ ബ്ലണ്ട് ആയിരുന്നു, ഷാർപ്പ് അല്ലായിരുന്നു എന്ന് കണ്ടു. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർ ഉപയോഗിച്ചിരുന്നത് ബിഗ് ആനിമൽസിനെ വേട്ടയാടാനാണ് പാലിയോലിത്തിക് ഏജിലെ സ്റ്റോൺ ടൂൾസ് ഉപയോഗിച്ചിരുന്നത്. ഇനി മീസോലിത്തിക് ഏജിലേക്ക് വരുമ്പോൾ അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സ്റ്റോൺ ടൂൾസ് ഇംപ്രൂവ്ഡ്, അതായത് സ്റ്റോൺ ടൂൾസ് കുറച്ചുകൂടി മോഡിഫൈ ചെയ്തു, അത് കുറച്ചുകൂടി ടൈനി ആയി, അതുപോലെ ഷാർപ്പായി. ഇതിനെയാണ്, ഈ ടൈനി ഷാർപ്പായിട്ടുള്ള സ്മോൾ സ്റ്റോൺ ടൂൾസിനെയാണ് നമ്മൾ മൈക്രോലിത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ മീസോലിത്തിക് ഏജിലെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് മൈക്രോലിത്സിൻ്റെ ഉപയോഗമാണ്. മൈക്രോലിത്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്മോൾ
ടൈനി ആൻഡ് ഷാർപ്പ് സ്റ്റോൺ ടൂൾസിനെയാണ് മൈക്രോലിത്ത് എന്ന് ഉദ്ദേശിക്കുന്നത്. അതുപോലെ പാലിയോലിത്തിക് ഏജിൽ നിന്നും മൈക്രോലിത്തിക് ഏജിലേക്ക് വരുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ സ്മോൾ ആനിമൽസിനെ വേട്ടയാടാൻ ആരംഭിച്ചു. അതുപോലെ ഫിഷിങ് അവരുടെ പ്രധാനപ്പെട്ട ഒരു ജീവിത മാർഗമായി ഫിഷിങ് മാറി. നമുക്കറിയാം ഫിഷിനെ, അതായത് ചെറിയ ചെറിയ മീനുകളെ പിടിക്കുന്നതിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും വളരെ ഷാർപ്പായിട്ടുള്ളതും അതുപോലെ തന്നെ വളരെ ടൈനി ആയിട്ടുള്ള സ്റ്റോൺ ടൂൾസ് അത്യാവശ്യമാണ്. ഇതുകൊണ്ടാണ് ഇവിടെ സ്റ്റോൺ ടൂൾസ് പാലിയോലിത്തിക് ഏജിൽ നിന്ന് വരുമ്പോൾ സ്റ്റോൺ ടൂൾസിൻ്റെ വലിപ്പം കുറയുകയും അത് ഷാർപ്പായിട്ട് മാറുകയും ചെയ്യുന്നത്. സോ ഫിഷിങ് മെയിൻ ജീവിത മാർഗമായിട്ട് മാറുന്നു. അതുപോലെ വലിയ ആനിമൽസിൽ നിന്നും ചെറിയ ആനിമൽസിനെ പിടിക്കുന്നതിലേക്ക് മൈക്രോലിത്തിലിൽ അല്ലെങ്കിൽ മീസോലിത്തിക് ഏജിലുള്ള ആളുകളിലേക്ക് വരുമ്പോൾ അവരുടെ ജീവിത രീതി മാറുന്നു. അതുകൂടാതെ അഗ്രികൾച്ചർ അതുപോലെ ഡൊമസ്റ്റിക്കേഷൻ ഓഫ് ആനിമൽസും മീസോലിത്തിക് ഏജിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ കൃഷിയിൽ മെയിനായിട്ടും ചെയ്തിരുന്നത് ഗോതമ്പ് അതുപോലെ ബാർലി പോലുള്ള ധാന്യങ്ങൾ അവ കൃഷി ചെയ്യാൻ ആരംഭിച്ചു. അതുപോലെ ഡൊമസ്റ്റിക്കേഷൻ ഓഫ് ആനിമൽസ് ആദ്യമായി വളർത്താൻ വേണ്ടി തുടങ്ങിയ ആനിമൽസ് ഷീപ്പ് അതുപോലെ ഗോഡ്സ് ആണ്. സോ ഇതാണ് മെയിനായിട്ടും മീസോലിത്തിക് ഏജിൻ്റെ പ്രത്യേകതയായിട്ട് പറയുന്നത്. സോ ഇവിടെ കാണപ്പെടുന്ന സൈറ്റ്സ് മീസോലിത്തിക് ഏജിനെ കുറിച്ചുള്ള എവിഡൻസ് നമുക്ക് പ്രധാനമായിട്ടും കിട്ടിയത് ലഗഞ്ച് ഗുജറാത്തിലെ ലഗഞ്ച് എന്ന് പറയുന്ന പ്ലേസിൽ നിന്ന്, അതുപോലെ അഡം ഗാർഹിൻ മധ്യപ്രദേശ്, ബൂർഭാൻപൂർ വെസ്റ്റ് ബംഗാൾ, തനുവേലി തമിഴ്നാടു, ഇത് കൂടാതെ രാജസ്ഥാൻ, UP, ബീഹാർ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ നിന്നും മീസോലിത്തിക് ഏജിനെ കുറിച്ചുള്ള എവിഡൻസ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. സോ ഇവിടെ പാലിയോലിത്തിക് ഏജിലെയും മീസോലിത്തിക് ഏജിനെയും കമ്പയർ ചെയ്യുമ്പോൾ പ്രധാനപ്പെട്ട എവിഡൻസ് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് സ്റ്റോൺ ടൂൾസിലുള്ള മോഡിഫിക്കേഷൻ അല്ലെങ്കിൽ ഇംപ്രൂവൈസേഷൻ ആണ്. സ്റ്റോൺ ടൂൾസ് ടൈനി ആയി ഷാർപ്പായി. പാലിയോലിത്തിക് ഏജിൽ ടൈനി ആയിരുന്നില്ല. അതുപോലെ തന്നെ വലിയ ആനിമൽസിനെയാണ് പാലിയോലിത്തിക് ഏജിൽ വേട്ടയാടി പിടിച്ചിരുന്നത്. മീസോലിത്തിക് ഏജിലേക്ക് വരുമ്പോൾ അത് സ്മോൾ ആനിമൽസിനെ വേട്ടയാടുന്നു. അതുപോലെ ഫിഷിംഗ് മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ജീവിത മാർഗമായിട്ട് മാറുന്നു. അഗ്രികൾച്ചർ ആരംഭിക്കുന്നു. ഡൊമസ്റ്റിക്കേഷൻ ആനിമൽസും മീസോലിത്തിക് ഏജിൽ സ്റ്റാർട്ട് ചെയ്യുന്നു. ഇതാണ് പ്രധാനമായിട്ടും മീസോലിത്തിക് ഏജിൻ്റെ ഫീച്ചേഴ്സ്. ഇനി നമുക്ക് നോക്കാം എന്താണ് നിയോലിത്തിക് ഏജിലെ പ്രത്യേകതകൾ, അല്ലെങ്കിൽ മീസോലിത്തിക് ഏജിൽ നിന്നും നിയോലിത്തിക് ഏജിലേക്ക് വരുമ്പോൾ എന്തെല്ലാം മാറ്റങ്ങളാണ് നമ്മുടെ പുരാതന മനുഷ്യർക്ക് സംഭവിച്ചത്, അല്ലെങ്കിൽ അവരുടെ ജീവിത രീതിയിൽ ഉണ്ടായ പ്രധാനപ്പെട്ട മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് നെക്സ്റ്റ് നോക്കാം നിയോലിത്തിക് ഏജിനെ കുറിച്ച്. നിയോലിത്തിക് ഏജ് സ്റ്റാർട്ട് ചെയ്യുന്നത് 6000 BC 2500 BC വരെ നിയോലിത്തിക് ഏജ് ആണ്. നിയോലിത്തിക് ഏജിലേക്ക് വരുമ്പോൾ പാലിയോലിത്തിക് ഏജിൽ നിന്നുള്ള മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. പാലിയോലിത്തിക് ഏജിൽ നമ്മൾ കണ്ടു സ്റ്റോൺ ടൂൾസ് വളരെ വലുതായിരുന്നു. അതുപോലെ തന്നെ വലിയ ആനിമൽസിനെയാണ് അവർ ഹണ്ട് ചെയ്തിരുന്നത്. അത് മീസോലിത്തിക് ഏജിലേക്ക് വരുമ്പോൾ മൈക്രോലിറ്റ്സ് അഥവാ സ്മോൾ ആൻഡ് ടൈനി സ്റ്റോൺ ടൂൾസ് യൂസ് ചെയ്യാൻ ആരംഭിച്ചു. അതുപോലെ ഫിഷിംഗ് സ്റ്റാർട്ട് ചെയ്തു. മീനുകളെ പിടിക്കുമ്പോൾ വളരെ ചെറിയ സ്റ്റോൺ ടൂൾസ് അതുപോലെ വളരെ ഷാർപ്പായിട്ടുള്ള ടൂൾസ് ഉപയോഗിച്ച് മാത്രമാണ് ചെറിയ ആനിമൽസിനെ പിടിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ മീസോലിത്തിക് ഏജിലേക്ക് വരുമ്പോൾ സ്റ്റോൺ ടൂൾസ് വളരെ ഇമ്പ്രൂവ് ആയി. ഇനി നിയോലിത്തിക് ഏജിലേക്ക് വരുമ്പോൾ സ്റ്റോൺ ടൂൾസ് പോളിഷ് ചെയ്യാൻ ആരംഭിച്ചു. പോളിഷ് ചെയ്യുക എന്നോട് ഉദ്ദേശിക്കുന്നത് അത് വളരെ മിനുക്കിയെടുക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ നമ്മൾ കണ്ടു മീസോലിത്തിക് ഏജിൽ അഗ്രികൾച്ചർ സ്റ്റാർട്ട് ചെയ്തിരുന്നു, ബട്ട് അത് വളരെ ഇമ്പ്രൂവ് ആയിരുന്നില്ല. നിയോലിത്തിക് ഏജിലേക്ക് വരുമ്പോൾ അവർ അഗ്രികൾച്ചറിനെ കുറിച്ച് കൂടുതൽ പഠിക്കുകയും അഗ്രികൾച്ചറിനെ കുറച്ചുകൂടി ഇമ്പ്രൂവൈസ് ചെയ്യുകയും അതുപോലെ മോഡിഫൈ ചെയ്യുകയും ചെയ്തു. സോ അഗ്രികൾച്ചർ ഇമ്പ്രൂവ് ആയി. അതുപോലെ മാനുഫാക്ചറിങ് സ്റ്റാർട്ട് ചെയ്തു. മാനുഫാക്ചറിങ് എന്ന് പറയുന്ന വളരെ വിപുലമായ രീതിയിൽ സ്റ്റാർട്ട് ചെയ്തു എന്നല്ല ഉദ്ദേശിക്കുന്നത്. ഇവിടെ മണ്ണുകൊണ്ടുള്ള ഉപകരണങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. അതുപോലെ ചെറിയ ചെറിയ ഹാൻഡിക്രാഫ്റ്റ്സ് പ്രചാരത്തിൽ വന്നു. ഈ മാറ്റങ്ങൾ പൊതുവെ വില്ലേജ് കമ്മ്യൂണിറ്റിയുടെ എമർജൻസിന് കാരണമായെന്നാണ് പറയുന്നത്. നമുക്കറിയാം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മൃഗങ്ങളെ വേട്ടയാടുന്നതിന് വേണ്ടി സഞ്ചരിച്ചു കൊണ്ടിരുന്ന മനുഷ്യർ ഒരു സ്ഥലത്ത് സ്ഥിരമായി താമസിക്കാൻ തുടങ്ങി. അതിൻ്റെ ഈ ഒരു സ്ഥലത്ത് സ്ഥിരമായി താമസിക്കാൻ തുടങ്ങിയതിന് മെയിൻ ആയിട്ടുള്ള കാരണം അഗ്രികൾച്ചർ ചെയ്യാൻ തുടങ്ങി. അതുപോലെ അഗ്രികൾച്ചർ ഇമ്പ്രൂവ് ആയതുകൊണ്ടാണ് ഒരു സ്ഥലത്ത് പ്രധാനമായും അവർ താമസിക്കാൻ തുടങ്ങിയത്. ഇങ്ങനെ താമസിക്കാൻ തുടങ്ങിയതിലൂടെ വില്ലേജ് കമ്മ്യൂണിറ്റീസ് രൂപം കൊണ്ടു. അതുകൂടാതെ ഡൊമസ്റ്റിക്കേഷൻ ഓഫ് ആനിമൽസ് മീസോലിത്തിക് ഏജിലെ തുടങ്ങിയിരുന്നു.
ഇവിടെ ഷീപ്പ് അതുപോലെ ഗോട്ടിനെ മാത്രമാണ് മീസോലിത്തിക് ഏജിൽ അവർ വളർത്താൻ തുടങ്ങിയിരുന്നത്. നിയോലിത്തിക് ഏജിലേക്ക് വരുമ്പോൾ ക്യാറ്റിൽസ് കൂടി അവരുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി മാറുകയാണ്. അതുപോലെ തന്നെ സെഡൻഡറി ലൈഫ് സ്റ്റൈൽ സ്റ്റാർട്ട് ചെയ്തു എന്ന് പറയുന്നു. സെഡൻഡറി ലൈഫ് സ്റ്റൈൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അഗ്രികൾച്ചർ ഇംപ്രൂവ് ആയതോടുകൂടി സർപ്ലസ് എമൗണ്ട് ഓഫ് പ്രൊഡക്ഷൻ പ്രധാനപ്പെട്ട ഒരു ഇംപ്രൂവ്മെന്റ് ആണ് ഇവിടെ ഉണ്ടായത്. സർപ്ലസ് എമൗണ്ട്, അതായത് അവരുടെ നിത്യോപയോഗത്തിന് ഉപയോഗിച്ചിരുന്നതിനേക്കാൾ കൂടുതൽ, കുറച്ചുകൂടി കൂടുതൽ പ്രൊഡക്ഷൻ അവരിൽ ഉണ്ടാകാൻ തുടങ്ങി. സോ അഗ്രികൾച്ചർ ഇംപ്രൂവ് ആയതിലൂടെ അവർക്ക് ധാന്യങ്ങൾ കൂടുതൽ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങി. ഈ സർപ്ലസ് എമൗണ്ട് ഉൽപ്പാദിപ്പിക്കുന്നതിലൂടെ അവർക്ക് കുറച്ചുകൂടി ടൈം മറ്റു കാര്യങ്ങളിലേക്ക് വേണ്ടി ചെലവഴിക്കുന്നതിന് വേണ്ടി കുറച്ചുകൂടി സമയം ലഭിക്കുന്നു. ഈ കിട്ടുന്ന സമയത്തിലൂടെ അവർ പോട്ടറി നിർമ്മിക്കാൻ തുടങ്ങി, അതുപോലെ കരകൗശല വിദ്യകളിലേക്ക് മാറുന്നു, ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങുന്നു. ഇതിന്റെ ഭാഗമായിട്ട് കുറച്ചുകൂടി ഇംപ്രൂവ് ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ സ്റ്റാർട്ട് ചെയ്യുന്നു. അവിടെയാണ് സെഡൻഡറി ലൈഫ് സ്റ്റൈൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. സെഡൻഡറി ലൈഫ് സ്റ്റൈൽ സ്റ്റാർട്ട് ചെയ്യുന്നതോടുകൂടി അഗ്രികൾച്ചറിൽ കുറച്ചുകൂടി ഇമ്പ്രൂവ് ആകും നമ്മൾ കണ്ടു. ഇവിടെ വീറ്റ്, ബാർലി, റൈസ്, അതുപോലെ മില്ലറ്റ്, ഇതാണ് ആദ്യമായിട്ട് അവര് കൃഷി ചെയ്യാൻ തുടങ്ങിയ ധാന്യവിളകൾ. സോ ഇത് കൂടാതെ ഷീപ്പ്, ഗോട്ട്, ക്യാറ്റില്, ഇതിൽ നിന്നും അവർക്ക് വരുമാനം ലഭിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇതിൽ നിന്നും അവരുടെ നിത്യോപയോഗത്തിനുള്ള ആ കാര്യങ്ങൾ ലഭിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ പാല് ലഭിക്കുന്നുണ്ട്, അതുപോലെ മീറ്റ് ലഭിക്കുന്നുണ്ട്. ഇതിൻ്റെ എല്ലാം ഭാഗം ഒരു സെഡൻഡറി ലൈഫ് സ്റ്റൈലിലേക്ക് അവരെ നയിച്ചു എന്നാണ് പറയുന്നത്. നിയോലിത്തിക് ഏജിലാണ് ഇവര് ക്ലോത്ത്സ്, അതായത് കോട്ടണ്, വൂള് കൊണ്ടുള്ള ക്ലോത്ത്സ്, അതുപോലെ വസ്ത്രങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങിയത്. കോട്ടൺ, വൂള് കൃഷി ചെയ്യാൻ ആരംഭിക്കുകയും അല്ലെങ്കിൽ അത് കണ്ടുപിടിക്കുകയും അതിൽ നിന്നും വസ്ത്രങ്ങൾ ഉണ്ടാക്കാൻ കഴിയും, അത് മനുഷ്യന് ഉപയോഗിക്കാൻ കഴിയുമെന്ന് കണ്ടുപിടിക്കുകയും ചെയ്തത് നിയോലിത്തിക് ഏജിലാണെന്ന് കണ്ടു. സോ ഇവിടെ ക്ലോത്ത് ഉപയോഗിക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ സ്റ്റോണിൽ പ്രധാനമായിട്ട് ഉണ്ടായ മാറ്റം എന്താണെന്ന് നമ്മൾ കണ്ടു. സ്റ്റോൺ പോളിഷ് ചെയ്യാൻ ആരംഭിച്ചു. മീസോലിത്തിക് ഏജിൽ സ്റ്റോൺ വളരെ ഷാർപ്പാക്കാൻ ആരംഭിച്ചു. അതുപോലെ തന്നെ ചെറിയ സ്റ്റോൺ ടൂൾസ് ഉപയോഗിക്കാൻ മീസോലിത്തിക് ഏജിൽ തുടങ്ങിയിരുന്നു. ഇവിടെ സ്റ്റോൺ ടൂൾസ് പോളിഷായി. അതുപോലെ തന്നെ മീസോലിത്തിക് ഏജിൽ നിന്നും കുറച്ചുകൂടി ഷാർപ്പ് സ്റ്റോൺ ടൂൾസ് ഉപയോഗിക്കാൻ തുടങ്ങി. സോ ഇവിടെ സ്റ്റോൺ ടൂൾസ് ഷാർപ്പാകുന്നതിലൂടെയും പോളിഷ് ചെയ്യുന്നതിലൂടെയുമാണ് കൂടുതൽ മാറ്റങ്ങൾ ഇവരുടെ ലൈഫ് സ്റ്റൈൽ ഉണ്ടാകുന്നത്. ഈ സ്റ്റോൺ ടൂൾസിൻ്റെ ഉപയോഗം അഗ്രികൾച്ചറിലാണെങ്കിലും അതുപോലെ ഹണ്ടിങ്ങിലാണെങ്കിലും മൃഗങ്ങളെ വളർത്തുന്നതിനാണെങ്കിലും ഫിഷിങ്ങിലായാലും സ്റ്റോൺ ടൂൾസിൻ്റെ ഉപയോഗം വളരെ അധികമായി പ്രതിഫലിക്കുന്നുണ്ട്. കാരണം നമുക്കറിയാം ഇന്നത്തെ അഗ്രികൾച്ചർ രീതി നോക്കുകയാണെങ്കിൽ ഇവിടെ നമ്മൾ മെക്കാനൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ അന്ന് അവിടെ കലപ്പയോ അതുപോലുള്ള സാധനങ്ങളോ കണ്ടുപിടിക്കപ്പെട്ടിരുന്നില്ല. അതുകൊണ്ട് തന്നെ സ്റ്റോൺ ടൂൾസ് ഉപയോഗിച്ചുകൊണ്ട് മാത്രമാണ് അഗ്രികൾച്ചർ ആയാലും ഹണ്ടിങ് ഗ്യാദറിങ് ആയാലും നടത്തിയിരുന്നത്. സോ സ്റ്റോൺ ടൂൾസിലുണ്ടായ പ്രധാനപ്പെട്ട മാറ്റങ്ങളാണ് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസിൽ ഉണ്ടായതെന്ന് നമ്മൾ കണ്ടു. സോ സെഡൻഡറി ലൈഫ് സ്റ്റൈൽ ആരംഭിച്ചത് നിയോലിത്തിക് ഏജിന്റെ ഒരു പ്രധാനപ്പെട്ട തെളിവായിട്ട് നമ്മുടെ ചരിത്രത്തിൽ കാണപ്പെടുന്നു. സോ ഇതാണ് മെയിനായിട്ടും നിയോലിത്തിക് ഏജിലേക്ക് വരുമ്പോൾ മനുഷ്യരുടെ ജീവിത രീതിയിൽ ഉണ്ടായിട്ടുണ്ടായ മാറ്റം. ഇനി നമുക്ക് എവിടെയാണ് പ്രധാനമായിട്ടും നിയോലിത്തിക് ഏജിനെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചത്, എവിടെ നിന്നാണ് ലഭിച്ചത്, അതായത് പ്രധാനപ്പെട്ട സൈറ്റ്സ് ഏതൊക്കെയാണെന്നൊന്ന് നോക്കാം. സോ നമ്മൾ ഡിസ്കസ് ചെയ്തത് നിയോലിത്തിക് ഏജിനെ കുറിച്ചാണ്. നിയോലിത്തിക് ഏജിലെ സൈറ്റ്സ്, പ്രധാനപ്പെട്ട തെളിവുകൾ നമുക്ക് എവിടെ നിന്നാണ് ലഭിച്ചിരിക്കുന്നത് നോക്കാം. ഒന്നാമത്തെ സൈറ്റ്സ് ആണ് ബൂർജഹോം, കാശ്മീർ. കാശ്മീരിലെ ബൂർജഹോം എന്ന സ്ഥലത്തു നിന്നാണ് നിയോലിത്തിക് ഏജിനെ കുറിച്ചുള്ള തെളിവുകൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. രണ്ടാമത് കിട്ടിയിരിക്കുന്നത് ചിരന്ത്, ബീഹാർ, അതുപോലെ ഹല്ലൂർ, കാശ്മീർ, പയ്യമ്പള്ളി, തമിഴ്നാടു, കോൽദിവ, മധ്യപ്രദേശ്, മെഹർഗർ, പാകിസ്ഥാൻ, ദൗജലി ആൻഡ് ഹാഡിങ്, നോർത്ത് ഈസ്റ്റ്. സോ ഇതാണ് നിയോലിത്തിക്കിൻ്റെ ഏജിനെ കുറിച്ച് നമുക്ക് കിട്ടിയിരിക്കുന്ന പ്രധാനപ്പെട്ട തെളിവുകൾ. നമ്മളിവിടെ കണ്ടത് നിയോലിത്തിക് ഏജിൽ, മൂന്നാമത്തെ ഏജാണ് നിയോലിത്തിക് ഏജ്. നിയോലിത്തിക് ഏജിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് ഏതൊക്കെയാണെന്ന് കണ്ടു. അതുപോലെ ഏതെല്ലാം സൈറ്റ്സിൽ നിന്നാണ് നിയോലിത്തിക് ഏജിനെ കുറിച്ചുള്ള വിവരങ്ങൾ നമുക്ക് ലഭിച്ചതെന്ന് നമ്മൾ കണ്ടു. ഇനി നമുക്ക് നാലാമത്തെ ഏജിനെ കുറിച്ച് നോക്കാം. നാലാമത്തെ ഏജാണ് കാൽക്കോലിത്തിക് ഏജ് അഥവാ മെറ്റൽ ഏജ്. പ്രീ ഹിസ്റ്ററി ഏജിലെ നാലാമത്തെ കാലഘട്ടമാണ് കാൽക്കോലിത്തിക് ഏജ് അഥവാ മെറ്റൽ ഏജ്. എന്തുകൊണ്ടാണ് കാൽക്കോലിത്തിക് ഏജിനെ മെറ്റൽ ഏജ് എന്ന് പറയുന്നത് നോക്കാം. കാൽക്കോലിത്തിക് ഏജ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏകദേശം 3000 BC. അതുപോലെ 2500 BC വരെ കാൽക്കോലിത്തിക് ഏജ് ആയിട്ട് കണക്കാക്കപ്പെടുന്നു. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സിൽ ഒന്നാമത്തെയാണ് കോപ്പർ മെറ്റൽ ഡിസ്കവേർഡ്. അതായത്
പാലിയോലിത്തിക് ഏജിലും മീസോലിത്തിക് ഏജിലും നിയോലിത്തിക് ഏജിലും പ്രധാനമായിട്ടും സ്റ്റോൺ ടൂൾസ് ആണ് ഉപയോഗിച്ചിരുന്നത്. അവർക്ക് കോപ്പറിനെ പറ്റിയോ അല്ലെങ്കിൽ അതുപോലുള്ള മറ്റേതെങ്കിലും മെറ്റലിനെ പറ്റിയോ യാതൊരു അറിവും ഉണ്ടായിരുന്നില്ല. അവർ കൃഷി ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ ഹണ്ടിങ് ഗ്യാതറിങ്ങിന് വേണ്ടിയിട്ടും മെയിൻ ആയിട്ടും യൂസ് ചെയ്തിരുന്നത് സ്റ്റോൺ ടൂൾസ് ആണ്. സ്റ്റോൺ ടൂൾസ് പാലിയോലിത്തിക് ഏജിൽ നിന്നും മീസോലിത്തിലേക്ക് വരുമ്പോഴത്തേക്കും കുറച്ചുകൂടി അഡ്വാൻസ്ഡ് സ്റ്റോൺ ടൂൾസ് ആയി. നിയോലിത്തിക് ഏജിൽ വരുമ്പം അത് കുറച്ചുകൂടി മോഡിഫൈഡ് ആയി, പോളിഷ്ഡ് ആയി, അതുപോലെ ഷാർപ്പറായി. കാൽക്കോലിത്തിക് ഏജിൽ വരുമ്പോൾ കോപ്പർ മെറ്റൽ അവർ ഡിസ്കവർ ചെയ്തു. കോപ്പർ മെറ്റൽ ഡിസ്കവർ ചെയ്തത് കൊണ്ടാണ് ഇതിനെ മെറ്റൽ ഏജ് എന്ന് പറയുന്നത്. സോ കോപ്പർ ഏജിലേക്ക് വരുമ്പോൾ പ്രധാനമായിട്ടും കോപ്പർ മെറ്റൽ ഡിസ്കവേർഡ് ചെയ്തത് കൊണ്ടുണ്ടായ ഉപയോഗങ്ങൾ അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്കറിയാം സ്റ്റോൺ ടൂൾസിനെ കാണും ഷാർപ്പർ ആണ്, അതുപോലെ തന്നെ വളരെ കട്ടിയുള്ളതുമാണ് കോപ്പർ. സോ ഈ കോപ്പറിന്റെ കണ്ടുപിടുത്തത്തോടുകൂടി അഗ്രികൾച്ചറിൽ കൂടുതൽ ഇംപ്രൂവ്മെന്റ് ഉണ്ടായി. അതുപോലെ തന്നെ പോട്ടറി മേക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ കണ്ടു നിയോലിത്തിക് ഏജിൽ തന്നെ അവർ കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കുന്നതും അതുപോലെ തന്നെ പോട്ടറീസ് ഉണ്ടാക്കാനും തുടങ്ങിയിരുന്നു. ബട്ട് സെറ്റിൽമെൻ്റ് കുറച്ചുകൂടി ഡെവലപ്പ് ആയത് കോപ്പറിൻ്റെ കണ്ടുപിടുത്തത്തോടു കൂടിയാണ്. പോട്ടറി കൂടുതലായിട്ട് ഉണ്ടാക്കാൻ തുടങ്ങി. ഇവിടെ ഏർലിയസ്റ്റ് പോട്ടറി ആയിട്ട് നമ്മൾ കണ്ടുപിടിച്ചത് ബ്ലാക്ക് ആൻഡ് റെഡ് പോട്ടറിയാണ്. ഓരോ ഏജിലും ഇനി ഇൻഡസ് വാലി സിവിലൈസേഷനിലേക്ക് വരുമ്പോഴത്തേക്കും കൂടുതലും ഇംപ്രൂവ് ആയിട്ടുള്ള പോട്ടറി, പോളിഷ്ഡ് ആയിട്ടുള്ള പോട്ടറീസ് നിർമ്മിക്കുന്നുണ്ട്. ഇവിടെ കാൽക്കോലിത്തിക് ഏജിലാണ് ഏർലിയസ്റ്റ് പോട്ടറി നമ്മൾ കണ്ടെത്തുന്നത്. ഇത് ബ്ലാക്ക് ആൻഡ് റെഡ് പോട്ടറിയാണ്. റൈറ്റ്, നിയോലിത്തിക് ഏജിൽ തന്നെ അല്ലെങ്കിൽ മീസോലിത്തിക് ഏജിൽ തന്നെ ഡൊമസ്റ്റിക്കേഷൻ ഓഫ് ആനിമൽസ് സ്റ്റാർട്ട് ചെയ്തിരുന്നു. അവിടെ നമ്മൾ കണ്ടു ഷീപ്പ് ഗോട്ട് ആദ്യമായി സ്റ്റാർട്ട് ചെയ്തു, അവർ വളർത്താൻ ആരംഭിച്ചു. മീസോലിത്തിക് ഏജിൽ, നിയോലിത്തിക് ഏജിൽ വരുമ്പോൾ അവർ പശുവിനെ കൂടി വളർത്താൻ ആരംഭിച്ചിരുന്നു. ഇനി കാൽക്കോലിത്തിക് ഏജിൽ വരുമ്പോൾ ഷീപ്പ് ഗോട്ട് കൗ ഇതോടുകൂടി തന്നെ പിഗ് അതുപോലെ ബഫലോസ് കൂടി ഇവർ വളർത്താൻ ആരംഭിക്കുന്നു. പക്ഷേ ഹോഴ്സ് അഥവാ കുതിരയെ പറ്റിയുള്ള തെളിവുകൾ നമുക്ക് കാൽക്കോലിത്തിക് ഏജിൽ നിന്നും ലഭിക്കുന്നില്ല. ഏകദേശം ഇൻഡസ് വാലി സിവിലൈസേഷൻ അതുപോലെ പോസ്റ്റ് ഇൻഡസ് വാലി സിവിലൈസേഷനിലോട്ട് വരുമ്പോഴാണ് നമുക്ക് ഹോഴ്സിനെ പറ്റിയുള്ള വിവരങ്ങൾ ലഭിക്കുന്നത്. ആ സമയത്ത് ആര്യൻസ് വരുന്നു. പാലിയോലിത്തിക് ഏജിൽ അതുപോലെ ഇൻഡസ് വാലി സിവിലൈസേഷനിൽ ജീവിച്ചിരുന്ന ആളുകളുമായിട്ട് യുദ്ധം നടക്കുന്നു, അവരുടെ നാശം സംഭവിക്കുന്നു. അതിനുശേഷമാണ് ഹോഴ്സ് അല്ലെങ്കിൽ കുതിരകൾ ആര്യൻസിൻ്റെ ജീവിതത്തിൽ ഒരു ഭാഗമായി മാറുന്നത് എന്നാണ് കരുതപ്പെടുന്നത് ഹിസ്റ്ററിയിൽ. ബട്ട് നമ്മൾ കാൽക്കോലിത്തിക് ഏജ് വരെ അല്ലെങ്കിൽ ലിത്തിക് ഏജിൽ നമുക്ക് കുതിരകളെ പറ്റിയുള്ള യാതൊരു തെളിവുകളും ലഭിക്കുന്നില്ല. അതുപോലെ വീറ്റ്, റൈസ്, ബജ്ര, ചന ഇതുപോലുള്ള ധാന്യങ്ങളാണ് ആദ്യമായിട്ട് മനുഷ്യൻ കൃഷി ചെയ്യാൻ ആരംഭിച്ചത്. ഇതിൻ്റെ അഗ്രികൾച്ചറിൽ കൂടുതൽ ഇമ്പ്രൂവ്മെൻ്റ് വരുന്നതോടുകൂടി ഇവയുടെ പ്രൊഡക്ഷനിലും ഇമ്പ്രൂവ്മെൻ്റ് വരുന്നുണ്ട്. ഇവിടെ പ്രധാനപ്പെട്ട ഒരു തെളിവായിട്ട് പറയുന്നത്, പ്രധാനപ്പെട്ട ഒരു ഫീച്ചറായിട്ട് പറയുന്നത് ഹിന്ദു റിലീജിയൻ സ്റ്റാർട്ട് ചെയ്തെന്നാണ്. നമ്മൾ കണ്ടു ഇതിന് മുമ്പുള്ള പാലിയോലിത്തിക് ഏജിൽ, മീസോലിത്തിക് ഏജിൽ, അതുപോലെ നിയോലിത്തിക് ഏജിലും നമ്മളെ റിലീജിയനെ പറ്റിയുള്ള ഒരു തെളിവുകളും നമുക്ക് ലഭിക്കുന്നില്ല. പക്ഷേ കാൽക്കോലിത്തിക് ഏജിൽ അല്ലെങ്കിൽ മെറ്റൽ ഏജിലേക്ക് വരുമ്പോൾ നമുക്ക് ഹിന്ദു റിലീജിയനെ പറ്റിയുള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. അവർ ഒരു റിലീജിയസ് ബിലീഫിലേക്ക് കടക്കുന്നു. അവർ പ്രകൃതിയിലുള്ള ശക്തികളെ അഥവാ പ്രകൃതിയെ ദൈവമായി കാണാൻ തുടങ്ങി. ഇത് ഹിന്ദു റിലീജിയൻ്റെ ഒരു ഭാഗമായി മാറുന്നത് മെറ്റൽ ഏജിലാണ്. സോ ഇതുകൊണ്ട് ഹിന്ദു റിലീജിയൻ മെറ്റൽ ഏജിൽ അഥവാ കോപ്പർ ഏജിൽ സ്റ്റാർട്ട് ചെയ്തത് കൊണ്ടാണ് നമ്മൾ കോപ്പർ ഒരു റെസ്പെക്റ്റഡ് മെറ്റലായിട്ട് ഹിന്ദു റിലീജിയനിൽ വിശ്വസിക്കപ്പെടുന്നത്. അതുപോലെ ന്യൂ ടെക്നോളജി അഥവാ മെറ്റലർജി സ്റ്റാർട്ട് ചെയ്യുന്നതും ഏതാണ്, കോപ്പർ ഏജിലാണ്. കാരണം നമുക്കറിയാം ഇതിനു മുമ്പ് ഏതെങ്കിലും ഒരു ലോഹത്തെ പറ്റിയുള്ള വിവരങ്ങൾ നമ്മുടെ ഇതിനു മുമ്പുള്ള ലിത്തിക് ഏജിൽ ലഭിക്കുന്നില്ല. സോ കോപ്പറിനെ പറ്റിയുള്ള വിവരം സ്റ്റാർട്ട് ചെയ്യുന്നതോടുകൂടി മെറ്റലർജി സ്റ്റാർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ന്യൂ ടെക്നോളജി. അവർ ഇന്നത്തേതുപോലുള്ള വളരെ വികാസം പ്രാപിച്ചിട്ടുള്ള ഒരു ടെക്നോളജി അല്ലെങ്കിൽ കൂടി കോപ്പർ ഉപയോഗിച്ച് എന്തെല്ലാം പുതിയ മെറ്റലുകൾ കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ അത് കൃഷിക്ക് എങ്ങനെ ഉപയോഗപ്പെടുത്താം, ഹണ്ടിങ് ഗ്യാതറിങ്ങിന് എങ്ങനെ ഉപയോഗപ്പെടുത്താം, ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ കോപ്പർ ഏജിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഇതൊരു പ്രധാനപ്പെട്ട തെളിവാണ്, പ്രധാനപ്പെട്ട ഒരു ഫീച്ചറാണ്. ഈ ന്യൂ അലോയ് അഥവാ ബ്രോൺസ് കണ്ടുപിടിക്കപ്പെടുന്നത് കോപ്പർ ഏജിലാണ്. ബ്രോൺസ് നമുക്കറിയാം ടിന്നിൻ്റെ അതുപോലെ കോപ്പറിൻ്റെ ഒരു മിക്സറാണ് ബ്രോൺസ് എന്ന് പറയുന്നത്. 80% കോപ്പർ അതുപോലെ 20% ടിന്നും കൂടെ കൂടി ചേർത്താണ് ബ്രോൺസ് നിർമ്മിക്കുന്നത്. സോ ബ്രോൺസിൻ്റെ ഉപയോഗം
സ്റ്റാർട്ട് ചെയ്യുന്നത് കോപ്പർ ഏജിലാണ്. സോ ഇവിടെ രണ്ട് തരത്തിലുള്ള മെറ്റലുകളാണ് മെറ്റൽ ഏജിൽ നമ്മൾ പ്രധാനമായിട്ടും പഠിക്കുന്നത്. ഒന്ന് കോപ്പർ, അതുപോലെ ബ്രോൺസ്. സോ രണ്ട് തരത്തിലുള്ള മെറ്റൽസ് മെറ്റൽ ഏജിൽ നമ്മളിവിടെ കണ്ടു. സോ ഇതിൻ്റെ ഭാഗമായിട്ട് അഗ്രികൾച്ചറൽ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായി, അതുപോലെ പോട്ടറി നിർമ്മിക്കുന്നതിൽ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായി. ഇതിൻ്റെ എല്ലാം ഭാഗമായിട്ട് ലൈഫ് സ്റ്റൈലിലും വളരെ പ്രധാനപ്പെട്ട ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ടാകുന്നു. സോ ഇതാണ് കാൽക്കോലിത്തിക് ഏജിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ്. നമ്മളിവിടെ 10 പോയിൻറ്റ്സ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നോട്ട് പ്രിപ്പയർ ചെയ്യണമെന്നുള്ളവർക്ക് ഈ നോട്ട്സ് പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. മെയിൻ ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഞാനിവിടെ ബോർഡിൽ എഴുതി കാണിക്കുന്നുണ്ട്. സോ നമുക്കറിയാം പ്രീ ഹിസ്റ്ററി കേജ് സ്റ്റാർട്ട് ചെയ്യുന്നത് പാലിയോലിത്തിക് ഏജിലാണ്. പാലിയോലിത്തിക് ഏജ് എന്താണ് നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. പാലിയോലിത്തിക് ഏജിൽ നിന്ന് മീസോലിത്തിക് ഏജിലേക്ക് വരുന്നു, സ്റ്റോൺ ടൂൾസിൽ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാകുന്നു, ലൈഫ് സ്റ്റൈൽ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാകുന്നു. നിയോലിത്തിക് ഏജിലേക്ക് വരുമ്പോൾ സെഡൻഡറി ലൈഫ് സ്റ്റൈൽ ആരംഭിക്കുന്നു. കാൽക്കോലിത്തിക് ഏജിലോട്ട് വരുമ്പോഴേക്കും കോപ്പർ മെറ്റൽ കണ്ടുപിടിക്കുന്നു, അതുപോലെ ബ്ലാക്ക് ആൻഡ് റെഡ് പോട്ടറി. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. കാൽക്കോലിത്തിക് ഏജിന്റെ ബ്ലാക്ക് ആൻഡ് റെഡ് പോട്ടറി കണ്ടുപിടിക്കുന്നു അല്ലെങ്കിൽ ഉണ്ടാക്കപ്പെടുന്നു. അതുപോലെ റിലീജൻ, ഹിന്ദു റിലീജൻ സ്റ്റാർട്ട് ചെയ്യുന്നു. ന്യൂ ടെക്നോളജി, മെറ്റലർജി കണ്ടുപിടിക്കപ്പെടുന്നു. ബ്രോൺസ്. സോ ഇതാണ് മെയിൻ ആയിട്ടുള്ള പോയിന്റ്സ്. ഇനി നമുക്ക് നോക്കാം ഇതിനെ പറ്റിയുള്ള അല്ലെങ്കിൽ കാൽക്കോലിത്തിക് ഏജിനെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട തെളിവുകൾ ഏതെല്ലാം സൈറ്റ്സിൽ നിന്നാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. സോ നമ്മൾ കണ്ടു കാൽക്കോലിത്തിക് ഏജിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന്. ഇനി നമുക്ക് നോക്കാം ഏതെല്ലാം സ്ഥലങ്ങളിൽ നിന്നാണ് കാൽക്കോലിത്തിക് ഏജിനെ കുറിച്ചുള്ള വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നതെന്ന്. ആദ്യത്തെ സ്ഥലമാണ് ആഹർ ആൻഡ് ഗുലുന്ത്. സൗത്ത് ഈസ്റ്റ് രാജസ്ഥാനിലെ ആഹർ ആൻഡ് ഗുലുന്ത് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് നമുക്ക് കാൽക്കോലിത്തിക് ഏജിനെ കുറിച്ചുള്ള തെളിവുകൾ ലഭിക്കുന്നത്. അതുപോലെ മധ്യപ്രദേശ് ആൻഡ് പൂനെ ഈ രണ്ട് സ്ഥലത്തെയും, മാൽവ എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന്, അഹമ്മദ് നഗർ മഹാരാഷ്ട്ര, ഈ മൂന്ന് സ്ഥലങ്ങളാണ് പ്രധാനമായിട്ടും കാൽക്കോലിത്തിക് ഏജിനെ കുറിച്ചുള്ള തെളിവുകൾ നമുക്ക് ലഭിച്ചിട്ടുള്ളത്. സോ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് പ്രീ ഹിസ്റ്ററിയെ കുറിച്ചാണ്. എന്താണ് പ്രീ ഹിസ്റ്ററി, പ്രീ ഹിസ്റ്ററിയിലെ എങ്ങനെയാണ് നമ്മൾ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ കണ്ടു പ്രീ ഹിസ്റ്ററിയിലെ മെയിനായിട്ടും നാല് കാലഘട്ടങ്ങളായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. പാലിയോലിത്തിക് ഏജ്, മീസോലിത്തിക് ഏജ്, നിയോലിത്തിക് ഏജ് ആൻഡ് കാൽക്കോലിത്തിക് ഏജ്. സോ ഈ നാല് കാലഘട്ടങ്ങളും എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വേർതിരിക്കപ്പെട്ടിരിക്കുന്നതെന്ന് കണ്ടു. ഇതുവരെയുള്ള സ്ഥലങ്ങളിൽ, അതായത് പാലിയോലിത്തിക് ഏജ്, മീസോലിത്തിക് ഏജ് ആൻഡ് നിയോലിത്തിക് ഏജ് വരെ, നമ്മൾ സ്റ്റോൺ ടൂൾസിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് നമ്മൾ തരംതിരിക്കപ്പെട്ടിരുന്നത്. സ്റ്റോൺ ടൂൾസിലുണ്ടായ ഇമ്പ്രൂവ്മെൻറ്റ്സ് എങ്ങനെയാണ് ആ കാലഘട്ടങ്ങളിൽ ലൈഫ് സ്റ്റൈലിൽ എങ്ങനെയാണ് ചേഞ്ചസ് ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ അഗ്രികൾച്ചറൽ ഡൊമസ്റ്റിക്കേഷൻ ഓഫ് ആനിമൽസ് എങ്ങനെയാണ് ഇതിലൊക്കെ ചേഞ്ചസ് ഉണ്ടാക്കിയത്. അതുകൂടാതെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നമ്മൾ കണ്ടു. പാലിയോലിത്തിക് ഏജിൽ എന്തെല്ലാമായിരുന്നു പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ്, നമ്മളുകൊണ്ട് ഹണ്ടിങ് ഗ്യാദറിങ് ആയിരുന്നു. മീസോലിത്തിക് ഏജിലേക്ക് വരുമ്പോൾ മൈക്രോലിത്തി യൂസ് ചെയ്യാൻ തുടങ്ങി, ഫിഷിംഗ് സ്റ്റാർട്ട് ചെയ്തു. നിയോലിത്തിക് ഏജിലേക്ക്, അതുപോലെ മീസോലിത്തിക്കിലാണ് നമ്മൾ അഗ്രികൾച്ചർ സ്റ്റാർട്ട് ചെയ്യുന്നത്, ഡൊമസ്റ്റിക്കേഷൻ ഓഫ് ആനിമൽസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി നിയോലിത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് മെയിൻ ആയിട്ടും ഉണ്ടായത്, അഗ്രികൾച്ചർ കുറച്ചുകൂടി ഇമ്പ്രൂവ് ആയി, പോട്ടറീസ് ഉണ്ടാക്കാൻ തുടങ്ങി, ഹാൻഡിക്രാഫ്റ്റ്സ് ഇമ്പ്രൂവ് ആയി. കാൽക്കോലിത്തിക് ഏജിലോട്ട് വരുമ്പോഴേക്കും കോപ്പർ കണ്ടുപിടിച്ചു, അതുകൂടാതെ ബ്രോൺസ്, ബ്രോൺസിനെ കുറിച്ചുള്ള വിവരങ്ങളും നമുക്ക് കാൽക്കോലിത്തിക് ഏജിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. കൂടുതൽ സെറ്റിൽ ആയിട്ടുള്ള ഒരു ലൈഫ് വരുന്നു. നിയോലിത്തിക് ഏജിൽ തന്നെ സെഡൻഡറി ലൈഫ് സ്റ്റൈൽ സ്റ്റാർട്ട് ചെയ്തായിരുന്നു, ബട്ട് കാൽക്കോലിത്തിക് ഏജിലേക്ക് വരുമ്പോഴത്തേക്കും അത് കുറച്ചുകൂടി ഇമ്പ്രൂവ് ആയിട്ടുള്ള ഒരു സെറ്റിൽഡ് ആയിട്ടുള്ള ഒരു ലൈഫ് ആകുന്നു. ഇതാണ് മെയിൻ ആയിട്ടും പാലിയോലിത്തിക്, മീസോലിത്തിക്, നിയോലിത്തിക് ആൻഡ് കാൽക്കോലിത്തിക് ഏജിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ്. അതുപോലെ ഏതെല്ലാം സൈറ്റ്സിൽ നിന്നാണ് ഈ ഓരോ ഏജസിനെ പറ്റിയുള്ള വിവരങ്ങൾ അല്ലെങ്കിൽ തെളിവുകൾ നമുക്ക് ലഭിച്ചിരുന്നതെന്ന് കണ്ടു. മെയിൻ ആയിട്ടും റിസോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ആർക്കിയോളജിക്കൽ റിമെയിൻസ്, അതുപോലെ പോട്ടറി, ഹാൻഡിക്രാഫ്റ്റ്സ് ഒക്കെയാണ്. അവിടെ ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നവർ അവരുടെ എന്തെങ്കിലും കാര്യങ്ങൾ എഴുതി വയ്ക്കുകയോ അല്ലെങ്കിൽ കൊത്തിവെക്കുകയോ ചെയ്തിരുന്നില്ല. ബട്ട് നമുക്ക് പാലിയോലിത്തിക് ഏജിനെ കുറിച്ച് ബിംബേത്ക റോക്കറ്റ് കേവ്സിൽ നിന്നും നമുക്ക് കുറച്ച് പെയിൻറ്റിങ്സ്, ആനിമൽസിൻ്റെ പെയിൻറ്റിങ്സ്, ഹണ്ടിങ് സീൻസ് ഒക്കെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ബാക്കിയുള്ള ഏജസിനെ കുറിച്ചുള്ള മെയിനായിട്ടുള്ള തെളിവുകൾ നമുക്ക് ലഭിക്കുന്നത് അവർ ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങൾ കുഴിച്ചെടുക്കുന്നതിലൂടെ, അതുപോലെ ഹാൻഡിക്രാഫ്റ്റ്സ്, യൂട്ടൻസിൽസ്, ഇതിൽ നിന്നെല്ലാമാണെന്ന് നമ്മൾ കണ്ടു. സോ ഇതാണ് പ്രീ ഹിസ്റ്ററിയെ കുറിച്ചുള്ള
എക്സ്പ്ലനേഷൻ. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് ഇൻഡസ് വാലി സിവിലൈസേഷൻ ആണ്. ഇൻഡസ് വാലി സിവിലൈസേഷൻ എവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അവിടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താണ്, എന്തെല്ലാമാണ് പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ്, അതുപോലെ ഇൻഡസ് വാലി സിവിലൈസേഷൻ എങ്ങനെയാണ് ഡിക്ലൈൻ ആകുന്നതെന്ന് ഇൻഡസ് വാലി സിവിലൈസേഷനെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് ഡീറ്റെയിൽഡായിട്ട് നോക്കാം. സോ പ്രീ ഹിസ്റ്ററിയെ കുറിച്ചാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത്. വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അതുപോലെ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ പോയിന്റ് വൈസ് എഴുതിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തത്. നോട്ട് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക. താങ്ക് യു.